നമസ്കാരം. മണിപ്പൂരിൽ കേന്ദ്രസേനയെ ഇറക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. മണിപ്പൂരിനെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ ചെയ്യുമെന്നാണ് അമിത്ഷാ ഇപ്പോൾ പറയുന്നത്. ഇനിയുള്ളത് സമാധാനത്തിന്റെ പാതയെന്ന മൂന്നാം മോദി സർക്കാർ പറയുമ്പോൾ മണിപ്പൂരിൽ നടന്നതൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാൻ മോദി സർക്കാർ ശ്രമിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മണിപ്പൂരിൽ ജനങ്ങളുടെ സമാധാനം ആവശ്യമാണ്. തിരഞ്ഞെടുപ്പിൽ മണിപ്പൂർ ആവർത്തിച്ചാൽ അത് തിരിച്ചടി ഉണ്ടാകുമെന്ന് BJP മനസ്സിലാക്കി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. മോഹൻ ഭാഗവത് അടക്കമുള്ളവർ ഇത് മുന്നോട്ട് വെച്ചത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ സർക്കാർ മണിപ്പൂരിൽ ഒരു അനുനയത്തിന് നീക്കം നടത്തുന്നത്. മുതിർന്ന നേതാക്കളുടെ ഉപദേശം BJP ലഭിച്ചിരിക്കുന്നു. മോഹൻ ഭാഗവത് അടക്കമുള്ളവർ അമിത്ഷായുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് ഇപ്പോൾ മണിപ്പൂരിനെ ചേർത്ത് നിർത്തണമെന്നും ക്രൈസ്തവ വോട്ടുകൾ മുന്നിൽ കാണണമെന്നും BJP മനസ്സിലാക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അമിത്ഷാ നേരിട്ട് മണിപ്പൂരിലെത്തുന്നു, അവരുമായി ചർച്ച നടത്തുന്നു എന്ന് പറയുന്നത്. മണിപ്പൂരിലെ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായി സംസ്ഥാനത്തെ പ്രബല വിഭാഗങ്ങളായ കുക്കി മെയ്തി എന്നിവരുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ തന്നെ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സംഘർഷങ്ങളിൽ അയവ് വരുത്താത്ത സാഹചര്യത്തിലാണ് കേന്ദ്രം നേരിട്ട് മണിപ്പൂരിൽ ഇടപെടുന്നത്. മാത്രമല്ല അക്രമം നടത്തുന്നവർക്കെതിരെ നിയമപ്രകാരം കർശനമായ നടപടിയും ശിക്ഷയും സ്വീകരിക്കുമെന്നും അമിത്ഷാ പറയുന്നുണ്ട്. മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു അമിത്ഷായുടെ ഈ നടപടി. ഏറെ നാളത്തെ ആവശ്യത്തിന് ഒടുവിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ നേരിട്ട് ഇടപെടുന്നത്. ആവശ്യമാണെങ്കിൽ മണിപ്പൂരിൽ കൂടുതൽ കേന്ദ്രസേനയെ ഇറക്കുമെന്നും സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ അവരെ തന്ത്രപരമായി ഉപയോഗിക്കണമെന്നും ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പറയുകയാണ്. ഒരു വർഷത്തിലേറെയായി വർഗീയ സംഘർഷങ്ങളുടെ പേരിൽ വീർപ്പുമുട്ടുന്ന സംസ്ഥാനത്ത് ഇനി അക്രമ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അമിത്ഷാ പറയുന്നു. കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യക്തികൾക്ക് ശരിയായ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളും അവരുടെ പുനരധിവാസവും ഉറപ്പാക്കാനും അദ്ദേഹം മണിപ്പൂർ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വംശീയ വിഭജനം എത്രയും വേഗം പരിഹരിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം മെയ്തി കുക്കി വിഭാഗങ്ങളുമായി ചർച്ച നടത്തുമെന്നാണ് അമിത്ഷാ തന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, വെള്ളം, മരുന്ന് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഉണ്ടോയെന്ന് അദ്ദേഹം യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതും അദ്ദേഹം നേരിട്ട് തന്നെ അറിയും. യോഗത്തിൽ മണിപ്പൂർ മുഖ്യമന്ത്രി N. ബിരേൻ സിംഗ് പങ്കെടുത്തിരുന്നില്ല. സംസ്ഥാന ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ്, ചീഫ് സെക്രട്ടറി വിനീത് ജോഷി എന്നിവരാണ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഹാജരായിട്ടുള്ളത്. അടുത്തിടെ ഈ വിഷയത്തിൽ RSS മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. ഒരു വർഷത്തിൽ അധികമായി മണിപ്പൂർ സമാധാനത്തിനായി കേഴുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഫലപ്രദമല്ല എന്ന വിവിധ കോണുകളിൽ നിന്ന് വിമർശനവും ഉയർന്നിരുന്നു. ഇപ്പോൾ അതിനു പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി നേരിട്ട് മണിപ്പൂരിലെ കേസിൽ ഇടപെടുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഏതായാലും മണിപ്പൂരിൽ ഇനി ഉണ്ടായത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. മണിപ്പൂരിൽ കേന്ദ്രസേനയെ ഇറക്കുമെന്നും അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ്.